അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി ഓർത്ത് കർത്താവിന് നന്ദി ഓർന്ന ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ പ്രിയ സ്നേഹിതൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. അത് നഹൂമിൻ്റെ പുസ്തകത്തിൽ നിന്നും 1:7 നോട്ട് ചെയ്ത് അയച്ചത്. അത് ഞാൻ അല്പമായി ഇന്ന് പകലിരുന്ന് അതിനെപ്പറ്റി ചിന്തിക്കുവാൻ ധ്യാനിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ഉത്സാഹമുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹിതർക്ക് പരസ്പരം കൈമാറുമ്പോൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുന്ന ദൈവശക്തിയുടെ ദൈവ കരുതലുകളുടെയൊക്കെ ഊർജം നൽകുന്ന സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ ഒരു ഉത്സാഹവും നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനും ബലപ്പെടുവാനും ഒക്കെ ഇടയായിത്തീരും. സ്തോത്രം. ഞാനിന്ന് പകൽ സംസാരിക്കാനായിട്ട് ആ ഭാഗം അത്തുനിന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ എനിക്ക് ചില പ്രെയർ റിക്വസ്റ്റുകൾ വന്നു. അതിലെന്നെ വളരെ സങ്കടപ്പെടുത്തി 1-2 കാര്യങ്ങളോടെ പറയുവാൻ വേണ്ടിയാണ്. ചില സിംഗിൾ പേരൻസ്, ഒരു വ്യക്തി ബാംഗ്ലൂരിൽ നിന്നാണ്, അവർക്ക് 2 കുട്ടികളുണ്ട്, +2 കാറ്റഗറിയിൽപ്പെടുന്ന 2 കുട്ടികളുണ്ട്. അവർ വളരെ വൈഷമ്യത്തിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോലും ബുദ്ധിമുട്ടൊന്നും. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് വരുമാനങ്ങളൊന്നുമില്ല, വളരെ കഷ്ടതയിലൂടെ കൂടിയിരുന്നു. പങ്കാളി അകന്നു പോയി. അതിൻ്റെ തീവ്രമായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മനോഭാരമുണ്ടായി. പ്രാർത്ഥിച്ചു കർത്താവരെയൊക്കെ വിടുവിക്കുമാറാകട്ടെ. ഞാനൊരു കാര്യം ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുവാൻ വേണ്ടി, നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവർ, സിംഗിൾ പേരൻ്റായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ തൻ്റെ കാരണത്താലോ അല്ലാതെയോ ഒക്കെ, ചിലപ്പം വേർപാടിനാലോ മരണത്താൽ വേർപെട്ടതും ഇനി സ്വന്തം സുഖങ്ങൾ തേടിപ്പോയി പങ്കാളികൾ ഒറ്റപ്പെട്ടു പോകുന്നതും, കുഞ്ഞുങ്ങൾ വലിച്ചെറിയപ്പെടുന്നു അവരെ ഒന്നും കരുതാതെ സ്വന്തം സുഖങ്ങൾ മാത്രം തേടിപ്പോകുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, കുഞ്ഞുങ്ങളുമൊക്കെ ആയി. അവരെയൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, അവർ അനാഥമായി പോകുന്നു, അവർക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളെയൊക്കെ ഓർത്ത്, അങ്ങനെയുള്ള വ്യക്തികളെ ഓർത്ത്, അവർ സഹിഷ്ണുതയോടെയും സ്നേഹത്തോടെയും തന്നെ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് കഠിന പ്രയത്നങ്ങളിലൂടെ അവരവരുടെ ജീവിതം സന്ധാരണത്തിന് വേണ്ടെന്ന് കണ്ടെത്തി അവർ മുൻപോട്ട് നയിക്കുന്നുണ്ടല്ലോ. ദൈവം അവരെയൊക്കെ മാനിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. സ്തോത്രം. കഴിഞ്ഞ ഇവിടെ കേരളത്തിലെ മഴയിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട് മഴക്കാലത്ത് പൊട്ടി വിണ്ട് കീറി മറിഞ്ഞു, വളരെ ചോർന്നൊലിക്കുന്ന അനുഭവത്തിൽ കടന്നു പോകുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. സ്തോത്രം. എങ്കിലും കർത്താവ് അവരെയൊക്കെ മാനിക്കട്ടെ. അനേകർ കഷ്ടതയിലൂടെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കടന്നു പോവുക. അവരെല്ലാം വഹിച്ച് പ്രാർത്ഥിപ്പാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മനോഹരമായ ചില സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. മുതിർന്ന പെൺകുഞ്ഞുങ്ങളാണ്. കുടുംബത്തിൽ നിന്ന് അവർ ദൈവസ്നേഹത്തിൽ നിന്നകന്ന കുടുംബത്തിൽ അവർ പറയുന്നൊന്നും അംഗീകരിക്കാത്തൊരു നിലവിൽ അവരുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം അവർ അകന്ന് പോയൊരനുഭവത്തിൽ വളരെ വേദനയോടെ ഒരു മാതാപിതാക്കളെന്നെ വിളിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇടയായിത്തീർന്നു. ഇന്ന് അത് വലിയൊരു സന്തോഷവർത്തമാനമായി കേൾക്കുവാനിടയായിത്തീർന്നു. കുഞ്ഞുങ്ങൾ വളരെ മടങ്ങി വന്ന് കർത്താവിൻ്റെ സ്നേഹത്താൽ മാതാപിതാക്കളോടുള്ള കരുതലും സ്നേഹവും കൂട്ടായ്മയും അവർ വീട്ടിൽ പ്രാർത്ഥനയും എല്ലാം ആക്റ്റീവായി. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ടു, ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ടു. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളിലും പ്രാർത്ഥന ഒരു കോട്ടയാണ്. നമ്മൾ അയക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ, ദൈവവുമായുള്ള നമ്മുടെ കോൺവെർസേഷൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ പകരുന്നത്, അതൊക്കെ മറുപടികളില്ലാതെ പോവുകയില്ല. കാലം ഇത്ര താമസിച്ചാലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതൊക്കെ വലിയ സാക്ഷ്യങ്ങളായി പുറത്തു വരിക തന്നെ ചെയ്യും. സ്തോത്രം. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാനൊരു വചനം ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നഹൂമിൻ്റെ പുസ്തകത്തിൻ്റെ 1 അതിൻ്റെ 7 വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. സ്തോത്രം. യഹോവ നല്ലവൻ കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു, കഷ്ടദിവസത്തിൽ
കർത്താവ് ശരണമായിത്തീരും. ഈ നഹൂമിൻ്റെ പുസ്തകം ഞാനിത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിൻ്റെ ശത്രു രാജ്യമായ അസീറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നമ്മുടെ നിനവെ. ഈ നിനവയെ പറ്റിയാണ് നമ്മുടെ യോന അവിടെ പോയി പ്രസംഗിക്കുകയും അവർ മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്ത അത് താൽക്കാലിക മാനസാന്തരമായിരുന്നു. അതിനുശേഷം വീണ്ടും അവർ ദുഷ്ടത പ്രവർത്തിക്കുകയും ദൈവജനത്തിന് എതിരെ തിരിയുകയും ആ മ്ലേച്ഛതയിലൂടെ കടന്നുപോവുകയും ചെയ്തു. അപ്പോഴാണ് ഈ നഹൂം എന്ന പ്രവാചകൻ എഴുന്നേൽക്കുന്നതും അദ്ദേഹത്തെ ദൈവം ദർശനം കാണിച്ചത് ഇസ്രായേലിന് അല്ലെങ്കിൽ ദൈവജനത്തിന് ഒരു ആശ്വാസമായി തീരേണ്ടതിന് ആ ദർശനം പറയുകയും ആ ദർശന ത്തിൽ പറയുമ്പോൾ ഈ നഹൂം ഇത് പറയുമ്പോൾ പ്രസൻലി ഇത് വലിയ തീവ്രതയോടെ ഇവർ ദൈവത്തോട് മത്സരിക്കുന്ന ദൈവജനത്തോട് മത്സരിക്കുന്ന ഒരു അനുഭവത്തിലായിരുന്നു. പക്ഷേങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിന് ഒരു 100 വർഷങ്ങൾക്ക് അകം രാജ്യം നാമാവിശേഷമായി പോകുവാനിടയായി തീർന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരു ചെറിയ പുസ്തകമാണ് ബൈബിളിലെ നഹൂമെങ്കിലും അതിനകത്ത് ഉത്ബോധിപ്പിക്കുന്നത് ദൈവം മാനസാന്തരപ്പെടുന്നവനോട് കരുണ കാണിക്കുകയും മാനസാന്തരമില്ലാതെ പോകുന്നവനോട് ദൈവം ശത്രുതയോടെ തന്നെ പ്രതികാരം ചെയ്യും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ തന്നെ പീഡിപ്പിക്കുന്ന തൻ്റെ കഷ്ടതയിലൂടെ തന്നെ തകർക്കുന്ന കഷ്ടതയിലൂടെ ആയിരിക്കുന്ന ജനത്തിന് വേണ്ടിയുള്ള ചെറിയ സന്ദേശം അതിനകത്ത് കൊടുത്തുകൊണ്ടും ബാക്കി മുഴുവൻ ഈ ശത്രുതയിൽ നിൽക്കുന്ന പ്രതികാരത്തോടെ നിൽക്കുന്ന ജനത്തോടും ആ രാജ്യത്തോടും ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണെന്നുള്ള ക്രൂരമായ ദൈവത്തിൻ്റെ നടപടികളെ പറ്റി അതിനകത്ത് പറയുന്നത്. ഞാനത് അങ്ങനെയുള്ള ആ ഭാഗങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ ജനത്തെ ദൈവം കരുതുന്നതും സ്നേഹിക്കുന്നതുമായ ആ ഭാഗമാണ് ഇന്ന് എൻ്റെ സ്നേഹിതൻ അത് അയച്ചു തന്നത്. അതെനിക്ക് വളരെ സന്തോഷം തന്നി. അതിനകത്ത് അല്പമായിട്ടാണ് ആ രണ്ട് ഭാഗങ്ങൾ പറയുന്നതെങ്കിലും അതിൻ്റെ കരുത്ത് ഭയങ്കരമാണ്. ആ വചനം മതി, ആ വചനത്തിൻ്റെ ജീവൻ മതി ഏത് പ്രതികൂലങ്ങളെയും തച്ചുടച്ച് പിടിച്ചു നിൽക്കുവാനും ജയിച്ചു കയറുവാനും നമുക്ക് കഴിയുമെന്നുള്ളത് ആ വചനത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാതലിൽ നിന്നും പരിശുദ്ധ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതിനകത്ത് പറയുകയാണ് യഹോവ നല്ലവൻ, കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. കഷ്ട ദിവസത്തിൽ കടന്നു പോകുന്ന കഷ്ടത നിറഞ്ഞ ഭീകരമായ ദണ്ഡനങ്ങളുടെ ദിവസങ്ങളിൽ ശത്രു അതിനെ മുഴുവൻ പ്രൗഢിയോടെ സംഹാരതാണ്ഡവുമാടി ചില ജീവിതങ്ങൾ ഫേസ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ പറയുകയാണ് ആ ദിവസങ്ങളിൽ യഹോവ നിനക്ക് നല്ലവനാണ്, അവൻ നിനക്ക് വേണ്ടി കഷ്ട ദിവസത്തിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതിന് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. ഇപ്പോഴോ ഞാൻ അവൻ്റെ മുഖം നിന്റെ മേൽ നിന്ന് ഓടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങളെ അറുത്തു കളയുകയും ചെയ്യും. ശത്രു വെച്ചിരിക്കുന്ന മുഖങ്ങളെ എൻ്റെ കർത്താവ് ഉടച്ചു കളയും, നിന്റെ ബന്ധനങ്ങളെ യഹോ ബന്ധനങ്ങളെ അറുത്ത് കളയുകയും ചെയ്യും. വളരെ സന്തോഷം തന്നു. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇതിനകത്തുണ്ട്. എങ്കിലും തിരുവചനം പറയുന്നത് നമ്മുടെ പ്രതികാരം നമുക്കുള്ളതല്ല, പ്രതികാരം കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി എന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ഇന്ന് പ്രിയമുള്ളവർ ഏത് പ്രതികൂലങ്ങളിലും കഷ്ടതയിലൂടെയും കടന്നു പോകുന്നെങ്കിലും നീ പ്രതികരിക്കാൻ നിൽക്കരുത്. നീ ഹാലലുയ സ്തോത്രം, നീ താഴ്ന്നിരുന്നു കൊണ്ട് ദൈവത്തിൻ കീഴടങ്ങിക്കൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കീഴടങ്ങി ആ ബലമുള്ള ഭുജത്തിൽ താഴ്ന്നിരുന്നു കൊടുത്തുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ നീ കടന്നു പോകുന്ന തീച്ചുളയ്ക്കകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും, പൊന്നുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരും. കഴിഞ്ഞ കാലങ്ങളിലേക്കാളും ശോഭയോടെ നീ തിളങ്ങുക തന്നെ ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുമെന്നുള്ളത് നിശ്ചയമാണ്. എത്ര വലിയ തീക്ഷ്ണാനുഭവങ്ങളിലൂടെ പ്രതികൂലത്തിൻ്റെ കടന്നു പോയാലും ദൈവം സ്നേഹിക്കുന്ന ജനം, ദൈവത്തെ സ്നേഹിക്കുന്ന ജനം ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. തുടർമാനമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്തുനിന്ന് നോട്ട് ചെയ്തു. അതെല്ലാം എന്നെ കൂടുതൽ സന്തോഷിപ്പാൻ ഇടയായി തീർന്നു. എങ്കിലും ഈ ഒരു ഒരൊറ്റ വചനം മുറുകെ പിടിച്ചുകൊള്ളുക ഇന്ന് പകല്. അതിന് കഷ്ട ദിവസത്തിൽ ശരണവും തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുകയും ചെയ്യുന്നു. ഇത് BC കാലഘട്ടങ്ങളിൽ നഹൂം എന്ന പ്രവാചകനിലൂടെ ഇത് ദർശനം ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത് ബലപ്പെടുത്തിയതാണെങ്കിൽ അന്ന് അത് ഇന്ന് ഈ കാലഘട്ടത്തിലും ആ ദൈവം
പിതാക്കന്മാരുടെ ആ ദൈവം ഇന്നും തൻ്റെ ജനം, തന്നിൽ ആശ്രയിക്കുന്ന ജനം, തന്നെ ശരണമാക്കുന്ന ജനത്തിനു വേണ്ടി ഇതുപോലെ തന്നെ ഇറങ്ങി പ്രവർത്തിച്ച് നിൻ്റെ മേലുള്ള മുഖങ്ങളെ ഉടച്ചു കളഞ്ഞ്, നിൻ്റെ മേലുള്ള ബന്ധനങ്ങളെ അഴിച്ച് നിന്നെ വിടുവിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. സ്തോത്രം. ആകയാൽ ഇന്ന് പകൽ നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു പോകുന്ന വൈഷമ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിനെ പ്രതിക്രിയ ചെയ്ത് വിടുവിക്കുവാൻ കഴിയുന്ന ശക്തനായൊരു ദൈവം നമുക്കുണ്ട്. ശത്രുവിനോടവൻ ശത്രുതയോടെ തന്നെ അവൻ ഇടപെടും. അല്ലയോ, ശത്രുവിനവൻ പ്രതികാരദാഹിയായിരിക്കും. സ്തോത്രം. നമ്മുടെ ശത്രു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ അയൽവക്കക്കാരനല്ല, നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മുടെ കുടുംബാംഗങ്ങളല്ല, അന്ധകാരത്തിൻ്റെ വാഴ്ചയായ പൈശാചിക ശക്തി, ആ സ്പിരിറ്റിനോടാണ് നമുക്ക് ഫൈറ്റുള്ളത്. നമുക്ക് പ്രതികൂലമായി വരുന്നവർ നാളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഇന്ന് ശത്രുതയോടെ നിന്നെ ദ്രോഹിക്കുന്നവർ നാളെ നിനക്ക് അനുകൂലമായി, അനുഗ്രഹമായി, അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടിയായി, അനുഗ്രഹത്തിൻ്റെ വാതിൽപ്പടികളിൽ നിനക്ക് മുൻപിൽ അവർ നിൽക്കും. സ്തോത്രം. നിന്നെ എതിരേൽക്കുവാൻ, അങ്ങനെ തന്നെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ അരികിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതികാരമോ പ്രതികരണമോ ഒന്നും നമ്മുടെ പാടില്ല. നമ്മുടെ പ്രതികാരം നമുക്ക് പറയുവാനുള്ളത് കർത്താവിനോടാണ്. ഇത് മിണ്ടാതെ നീ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ തിരുവചനം പറയുക. പ്രതികാരമേ ഹോവയ്ക്കുള്ളത്. സ്തോത്രം. ഇന്ന് ഒരു കാര്യങ്ങളിലും പ്രതികരിക്കരുതേ, പ്രതികാരം ചെയ്യുവാൻ പോകരുത്, പ്രതികാര ഹൃദയമുള്ളിൽ കാത്തു സൂക്ഷിക്കരുതേ, അത് എടുത്തു കളയണം. നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിക്കുകയും പ്രതികൂലമായി നിൽക്കുന്നവരെ അനുഗ്രഹിക്കുകയും ഉപദ്രവിക്കുന്നവരെയും ദോഷം ചെയ്യുന്നവരെയും അനുഗ്രഹിക്കുകയും മാത്രം ചെയ്താൽ മതി. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിപ്പാൻ തുടർന്ന് നിൽക്കണമേ. പ്രാർത്ഥിക്കുവാനുള്ള വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തികൾക്കായി ഹാലലുയ്യ. സ്തോത്രം. ഇന്ന് കർത്താവേ നീ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ, അത് കാണുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ, പുത്രന്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. അനേകർ കർത്താവേ ദിവസങ്ങളിൽ ഭാരത്തിലൂടെയും കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നു. കർത്താവേ ഈ കോവിഡ് വൈറസ് നിമിത്തം അനേകർ കർത്താവേ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. ചില ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്നു. ചില കുടുംബങ്ങൾ എല്ലാ മേഖലയിലും ജോലി നഷ്ടപ്പെട്ടുമൊക്കെ തകർന്ന തരിപ്പണമായിരിക്കുന്നു. കർത്താവേ ഞെരുക്കങ്ങളിലും കർത്താവേ ഭയത്തിലുമൊക്കെ ജനമായിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പ്രകൃതി ക്ഷോഭങ്ങളും മഴയും കാറ്റും ദുരന്തങ്ങളും യുദ്ധങ്ങളുമൊക്കെയായി കർത്താവേ പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും കടന്നു പോകുന്നല്ലോ. ഓരോ വ്യക്തികളെയും ലോകത്തേക്കാൾ വിലയുള്ള ഓരോ ആത്മാക്കളെയും കർത്താവേ സ്തോത്രം ഞങ്ങൾ ഓർത്ത് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ കർത്താവേ ജനത്തോട് കാണിക്കണമേ, ജനത്തെ വിടുവിക്കുമാറാകണമേ. അന്ധകാരത്തിൽ നിന്നും കർത്താവേ ജനത്തെ ദൈവസ്നേഹത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് കർത്താവ് ആകർഷിക്കണമേ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെയും ക്ഷേമത്തോടെയും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കൃപ നൽകിയല്ലോ. നൽകിയ എല്ലാ ദാനങ്ങൾക്കുമായി നന്ദി പറയുന്നു. വായുസിനായി, ആരോഗ്യത്തിനായി, സൗന്ദര്യത്തിനായി, നല്ല ബന്ധങ്ങൾക്കായി, സമാധാനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവേ, ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിനും കരുതലുകൾക്കുമായി നന്ദി. ഇന്ന് അനേകർ കടന്നു പോകുന്ന വൈഷമ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയ നുറുക്കത്തോടെയും ഭാരത്തോടെയും എഴുതി ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. കർത്താവേ, നീ പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം. കർത്താവേ, വിവാഹ തടസ്സങ്ങളെ ഓർത്ത് കർത്താവെ പ്രാർത്ഥിപ്പാൻ ഇന്ന് വിളിച്ചിരുന്ന സഹോദരങ്ങളെല്ലാം ഓർക്കുന്നു. ബേസിലെ ജോലി കർത്താവേ സ്തോത്രം ലിച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം. റിനി എല്ലാ സഹോദരങ്ങളെയും കർത്താവ് പറഞ്ഞു. ഓരോ വ്യക്തികളെയും അവരുടെ സാഹചര്യങ്ങളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തിരുവചനത്തിൻ്റെ വാഗ്ദത്തമാണല്ലോ കർത്താവേ സ്തോത്രം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല കർത്താവേ സ്തോത്രം, നന്നല്ല എന്ന് കണ്ട് കർത്താവ് നീ തക്ക തുണയെ നൽകിയ ദൈവമാണല്ലോ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടുന്ന തക്ക തുണകളെ ഒരുക്കുമാറാകണമേ. അവരുടെ നിരാശകളും ശൂന്യതകളും മാറണമേ. ആ കുടുംബങ്ങളുടെ കർത്താവേ പിന്നിൽ അല്ലെങ്കിൽ അതിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ കർത്താവേ സ്തോത്രം പാരമ്പര്യ ശക്തികളും വാഴ്ചകളും കർത്താവേ അതിനെ മുടക്കിക്കളയുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ പോരുകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് തക്ക തുണയെ നൽകിയ ദൈവമേ നീ അവർക്ക് തക്ക തുണകളെ ഒരുക്കുമാറാണ്. ഈ ദിവസങ്ങളിൽ അത്ഭുത സാക്ഷ്യം കേൾക്കുവാനിടയാകണം. അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. പങ്കാളികൾ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു ചേർക്കുന്നു. അതിനെതിരെ വാദിക്കുന്ന അന്ധകാരത്തെ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു കർത്താവേ. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ സ്തോത്രം. അതുപോലെ കർത്താവെ വിദേശത്ത് നിന്ന് വിളിച്ചിരിക്കുന്ന കർത്താവെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു കർത്താവേ സ്തോത്രം. അവർക്ക് വേണ്ടി ശ്രേഷ്ഠതയേറിയ വഴികൾ തുറക്കപ്പെടുമാറാകട്ടെ കർത്താവേ. വിവാഹത്തിന് താല്പര്യമില്ലാത്ത ചില വ്യക്തികൾ കർത്താവേ അവരുടെ ഹൃദയങ്ങളിൽ കർത്താവേ ദിവസങ്ങളിൽ അതിന് അങ്ങനെയുള്ള വികാരങ്ങളെ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ കെട്ടുകളെ പൊട്ടിക്കുന്നു കർത്താവേ സ്തോത്രം. അവർ അനുഗ്രഹീതരായി കുടുംബജീവിതം നയിക്കുന്നതിനും ഭൂമിയിൽ കർത്താവെ വർദ്ധ
വർദ്ധിച്ച് പെരുകി കർത്താവെ ദൈവവചനപ്രകാരം അനുഗ്രഹമാകുന്നതിനും തടസ്സമായി മനോമണ്ഡലങ്ങളിലും കർത്താവെ അകത്തളങ്ങളിൽ ആത്മാവിൽ കർത്താവെ വന്നിരിക്കുന്ന എല്ലാ പോരുകളെയും ശാസിക്കുന്നു. കുടുംബജീവിതം ഉണ്ടാകട്ടെ, അവർ അനുഗ്രഹീതരായി തീരട്ടെ, മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ അവരെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് പകൽ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. ദൈവം പുതുവഴികളെ തുറക്കണമേ. ജോലിക്കായി കർത്താവെ പലയിടത്തും അലഞ്ഞു, വഴികളില്ല, വാതിലുകളില്ലെന്ന് പറഞ്ഞ് ഭാരത്തോടെ കർത്താവെ പറഞ്ഞ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കണമേ. ജോലി കർത്താവെ നീ ഒരുക്കണം, വരുമാന മാർഗങ്ങളെ തുറക്കണം കർത്താവെ, അല്ലലുകളും അലച്ചിലുകളും തീർക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, കർത്താവ് അങ്ങനെ ചെയ്യും. കർത്താവെ നിൻ്റെ സ്നേഹ വായ്പകൾ അവരെ മൂടണം. അവർ യേശുവേന്ന് വിളിക്കുന്നല്ലോ കർത്താവെ. നിന്നെ മുഖത്തേക്ക് നോക്കുന്നവർ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ നീ സമ്പന്നനെന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ വചനം ധരിക്കുന്നു, കർത്താവ് അത് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, സ്തോത്രം കർത്താവെ. അവിടുത്തെ മഹത്വം ഞങ്ങൾക്ക് കാണുവാൻ കർത്താവ് കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലലൂയ, സ്തോത്രം. നന്ദിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു കർത്താവെ, സ്തോത്രം. നന്ദിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, ചിലർ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങളിൽ വളരെ ഭാരത്തിലായിരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന വഴികൾ തുറക്കട്ടെ, സാമ്പത്തിക സ്രോതസ്സിൽ തുറക്കട്ടെ. നല്ല കർത്താവെ സ്തോത്രം, പഠന സൗകര്യങ്ങൾ ഒരുക്കട്ടെ. പഠിക്കുവാൻ ഐക്യു കുറഞ്ഞു എന്ന് പറയുന്ന കുട്ടികൾ, ബുദ്ധി കുറവാണെന്ന് തോന്നുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ ആശ്രയിച്ച് ദൈവകൃപയിൽ നിറഞ്ഞ് പഠന മേഖലകളിൽ വിജയവും ആധിപത്യവും നേടുവാൻ അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ചിലർ പഠിച്ചിട്ട് തൊഴിലുകളില്ലാതെ നിൽക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വഴികൾ തുറക്കട്ടെ, നല്ല ജോലികൾ ഉണ്ടായി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ സ്തോത്രം, വിദേശ യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു കർത്താവെ സ്തോത്രം. വിസായുടെയും ട്രാവലിംഗ് പ്രോബ്ലംസും തടസ്സങ്ങളും എല്ലാം മാറി കർത്താവെ വഴികൾ തുറന്ന് അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാക്ഷികളായി മാറുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഓരോ വിഷയങ്ങളെയും ഏൽപ്പിക്കുക കർത്താവെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവെ സ്തോത്രം. കർത്താവെ, സിംഗിൾ പേരൻസിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒറ്റപ്പെട്ടു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പങ്കാളികൾ കർത്താവെ കർത്താവെ മരണപ്പെട്ടു, അവർ ഒറ്റപ്പെട്ടു പോയി കർത്താവെ, അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കുന്നു കർത്താവെ. ആ ദുഃഖങ്ങളിൽ നിന്നെല്ലാം അവരെ കരകയറ്റുകയും കർത്താവെ അവർക്ക് ഉത്സാഹത്തോടെ ധൈര്യത്തോടെ കർത്താവെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുവാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനും ഒക്കെയുള്ള കൃപയും അവർക്ക് വേണ്ടുന്ന സോഴ്സുകളും കർത്താവെ നീ തുറന്നുകൊടുത്ത് അവരെ മാനിക്കണമേ, അവരെ നടത്തണമേ കർത്താവെ സ്തോത്രം. അവരുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ, അവരുടെ കണ്ണുനീരുകളെല്ലാം കണ്ടേ കർത്താവെ നീ. അവരുടെ പങ്കാളികളുടെ നഷ്ടങ്ങൾ കർത്താവെ നീ അറിയുന്നല്ലോ. അവരുടെ വരുമാനങ്ങൾ നിലച്ചതും അവർ ഒറ്റപ്പെട്ടു പോകുന്നതും ഒക്കെ അറിയുന്നല്ലോ കർത്താവെ. നീ ആരെയും അനാഥനായി വിടുന്ന ദൈവമല്ല. തിരുവചനം പറയും, ഞാൻ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവെ നീ അവരെ കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോഴി തൻ്റെ കുഞ്ഞിനെ ചെറുകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ കർത്താവെ നീ അവരെ സൂക്ഷിക്കണമേ, അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണമേ. പങ്കാളി അല്ലെങ്കിൽ മാതാപിതാക്കൾ കർത്താവെ നഷ്ടപ്പെട്ടു പോയതിന് വേദനകൾ അറിയാതെ കർത്താവെ സ്തോത്രം, അവരെ കർത്താവെ നീ ചേർത്ത് നല്ല സ്നേഹിതനായി അപ്പനായി കൂട്ടുകാരനായി കൂടെ ഇരുന്നവരെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ സ്തോത്രം, സ്വന്തം മോഹങ്ങൾക്കും ജഡതാൽപര്യങ്ങൾക്കും വേണ്ടി കർത്താവെ സ്തോത്രം കുഞ്ഞുങ്ങളെയും പങ്കാളികളെയും ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ കർത്താവെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മാനസാന്തരം കൊടുക്കണമേ, ക്രിസ്തുവിലവരെ തിരിച്ചു വരുവാൻ, ക്രിസ്തുവിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവരിടയാക്കണം. അവരുടെ ആത്മാവും വിലയേറിയതാണല്ലോ, നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. ലോകമോഹങ്ങൾ അവരെ കവർന്നെടുത്ത് കളഞ്ഞല്ലോ കർത്താവെ സ്തോത്രം, അവരെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ പങ്കാളികൾ വലിച്ചെറിഞ്ഞത് നിമിത്തം ഏകാന്തത അനുഭവിക്കുന്ന കർത്താവ്, വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുമായി ഒറ്റപ്പെട്ട് കഴിയുന്ന അങ്ങനെയുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് കൈത്താങ്ങാകണം, സാന്ത്വനമായി അങ്ങ് കൂടെ ഇരിക്കണം. അവരുടെ കണ്ണുനീരുകളും കർത്താവെ ചതിയുടെയും വഞ്ചനയുടെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന മുറിവുകളും എല്ലാം സൗഖ്യമാകട്ടെ. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ക്രിസ്തുവിൽ ആശ്രയിച്ച് ഈ ഭൂവിൽ തന്നെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് വളർത്തി ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുവാൻ അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കൃപയിൽ അവരെ ഓരോരുത്തരെയും സൂക്ഷിക്കണം, പുതിയമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പകൽക്കാലം കർത്താവെ സ്തോത്രം, മാതാപിതാക്കൾ പ്രായമായവരെ ഓർക്കുന്നു കർത്താവെ. തൻ്റെ കുഞ്ഞുങ്ങൾ ദൂരെയായിരിക്കുന്നു, ഏകാന്തതയിലായിരിക്കുന്ന മാതാപിതാക്കൾ കർത്താവെ സ്തോത്രം അവരെ ഓർക്കുന്നു. പ്രായാധിക്യത്തെ ശാരീരിക ക്ഷീണങ്ങളുമൊക്കെ ആയി കർത്താവെ ആയിരിക്കുന്നല്ലോ. അങ്ങനെയുള്ള മാതാപിതാക്കളെ ഓർക്കുന്നു കർത്താവെ. ആ അപ്പച്ചൻ അമ്മച്ചിമാരെ അനുഗ്രഹിക്കുന്നു കർത്താവെ സ്തോത്രം. അവർക്ക് സ്വാന്തനമായി കർത്താവെ നീ കൂടെ ഇരിക്കണമേ, കരുതലായി കൊടുക്കണമേ. അവരുടെ ഏകാന്തതകളെ മാറ്റണമേ, അവരുടെ ശൂന്യതകളെ മാറ്റണമേ. ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുവാനും നിത്യതയെപ്പറ്റിയുള്ള ഉറപ്പും ധൈര്യവും പ്രാപിപ്പാനും കർത്താവെ ഞങ്ങളുടെ വചനത്തെ ധ്യാനിച്ച് ബലത്തോടെ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരാക്കി തീരുവാൻ അങ്ങനെ കർത്താവെ അവരെ കരുതലും കരുത്തും അവർക്ക് മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ്, ഈ സ്തോത്രം ഈ പകൽ കർത്താവ് ഓരോ രാജ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ ശെങ്കൻ കൺട്രീസ്, യേശുവിൻ്റെ നാമത്തിലെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവ്, ഗൾഫ് മേഖലകളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ കർത്താവ് സൗഖ്യവും സമാധാനവും വ്യാപരിക്കട്ടെ. വ്യക്തികളിൽ രൂപാന്തരവും മാനസാന്തരവും ഉണ്ടായേ. കുടുംബഛിദ്രങ്ങൾ നീങ്ങട്ടെ. കുടുംബങ്ങൾ ഒന്നായി ചേരട്ടെ. ആത്മാവിൽ ഐക്യതയുള്ള ബന്ധങ്ങൾ ഉടലെടുക്കട്ടെ. ആരോഗ്യപരമായ കുടുംബജീവിതങ്ങൾ ഉണ്ടാകട്ടെ. തലമുറകൾ ക്രിസ്തുവിന് യോഗ്യമായി അനുഗ്രഹീതരായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സ്വതം യെരുശലേമിൽ സമാധാനം ഉണ്ടാകട്ടെ. നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ജനത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുന്നു. കർത്താവെ, സ്തോത്രം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, വിവിധ മിഷൻ വേലകളിലായിരിക്കുന്ന സുവിശേഷ വേലക്കാരെ ഓർക്കുന്നു. വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ, വിവിധ ഗ്രാമങ്ങളിലായിരിക്കുന്നവർ, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, പ്രതികൂലം കണ്ട നടുവിലും യേശുവിനെ ഉയർത്തുന്നവർ, അവരെ സഹായിക്കണം, അവർക്ക് കൈത്താങ്ങാകണം, അനുഗ്രഹമാണം. അവരും അവരുടെ തലമുറകളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവ്, ഇപ്പം ഈ സമയങ്ങളിൽ കർത്താവ്, കോവിഡിൻ്റെ സാഹചര്യങ്ങൾ നിമിത്തം ശുശ്രൂഷകളൊക്കെ നഷ്ടപ്പെട്ട് ഭവനങ്ങളിൽ ഏകാന്തതയിൽ കഴിയുന്ന ചില ദൈവദാസന്മാരുണ്ട്. കർത്താവ്, ആരും അറിയാതെ കർത്താവ്, ഞെരുക്കങ്ങളിൽ കർത്താവ്, അന്നന്നത്തെ ആഹാരത്തിന് പോലും ബന്ധപ്പെട്ട് കഴിയുന്നു. അങ്ങനെയുള്ള ദൈവദാസന്മാർ അവരൊക്കെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാ സഭാവിഭാഗങ്ങളെയും ഏൽപ്പിക്കുന്നു. മേലധികാരികളെ, ഭരണാധികാരികളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന സകല സഭാ സമൂഹങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഭരണാധികാരികളെ അനുഗ്രഹിക്കുന്നു. നല്ല ഹൃദയങ്ങൾ കൊടുക്കട്ടെ. നല്ല ഭരണം നേതൃത്വ പാടവങ്ങളോടെ കർത്താവ്, എളിയവരെ കരുതുവാനും സ്നേഹിപ്പാനും ഒക്കെ ഈ സമയങ്ങളിൽ അവരെല്ലാം ഉത്സാഹിതരാക്കി മാറ്റാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഭയത്തിൻ്റെ ദുരാത്മാവിനെ ശാസിക്കുന്നു. ശൂന്യതയുടെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഏകാന്തതകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള വ്യക്തികളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, സ്തോത്രം. മന്ദതകളും അലസതകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഉത്സാഹവും ഊർജ്ജസ്വലതയും പകരട്ടെ. നിരാശകൾ വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, സ്തോത്രം. കുറ്റബോധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രതികാര ദാഹങ്ങൾ, പകയും കർത്താവെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. തന്നെ ചതിച്ചവരോടും വഞ്ചിച്ചവരോടുമുള്ള കർത്താവെ അകത്തളങ്ങളിൽ കിടക്കുന്ന നീറുന്ന പുകയുന്ന കർത്താവെ പകകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അത് നിമിത്തം ശാരീരിക ക്ലേശങ്ങളും അസുഖങ്ങളും സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പരിപൂർണ്ണ വിടുതലുകൾ ഉണ്ടാകട്ടെ. രോഗികളുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അടിപ്പിണരുകളാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇന്ന് അങ്ങയിൽ വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന ശക്തി ഇവരിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉള്ളങ്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ്, ഇന്ന് പുതുതായി ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കാനിടയാണ്. ഇത്ര നല്ല സ്നേഹിതനെ പിൻപറ്റുവാൻ, ഓ നിത്യത പ്രാപിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമയാകുവാൻ കർത്താവ് വിഡ്ഢിയാക്കണം. ഈ പകൽക്കാലം കർത്താവ് പ്രാർത്ഥനയിലായിരിക്കുന്ന പങ്കാളികളായിരിക്കും. ഓരോരുത്തരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹങ്ങളാലും നിറയ്ക്കപ്പെടണം. സമാധാനവും സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഈ പകൽ യേശു ക്രിസ്തു മുഖേന ജയം തരുന്ന പിതാവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പകലും കർത്താവ് ജയത്തോടെ നമ്മെ നടത്തും. അതിശയകരമായ വഴികൾ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കും. കഷ്ടദിവസത്തിൽ അവൻ തുണയായി, അവൻ ഇറങ്ങി വരും, അവൻ ശരണമായി തീരും. സ്തോത്രം. അതുകൊണ്ട് കഷ്ടതയിൽ കടന്നു പോകുന്ന ആരും ഭാരപ്പെടേണ്ട. അവൻ നിൻ്റെ മുഖങ്ങളെ ഉടച്ച്, ബന്ധനങ്ങളെ അഴിച്ച് കർത്താവ് പ്രതിക്രിയ ചെയ്ത് വിടുവിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ പുറപ്പെടുക, അനുഗ്രഹമായി തീരട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണുവാൻ കർത്താവ് കൃപ നൽകട്ടെ. വാട്സപ്പ് നമ്പർ കൊടുക്കാം. പ്രെയർ റിക്വസ്റ്റുകളും ടെക്സ്റ്റും സാക്ഷ്യങ്ങളും ചെയ്യുക. God bless you. Love you, dear all.